السلام عليكم ورحمة الله تعالى وبركاته. الحمد لله، الصلاة والسلام على أشرف رسل الله وعلى آله الفائزين برضا الله، أما بعد. بهوان ديدايا أستاذ عمر وديغرتاك أهل السنة والجماعة كرم ديدايا برورتغر നാം ഇന്ന് നിലകൊള്ളുന്നത് വിജ്ഞാനത്തിൻ്റെ സദസ്സായ SSF സംസ്ഥാന സാഹിത്യോത്സവ വേദിയിലാണ്. അള്ളാഹു തആല നമ്മെ ഇന്നിവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവൻ്റെ സ്വലോക സ്വർഗത്തും നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് എന്നിൽ അർപ്പിതമായിരിക്കുന്ന പ്രമേയം അറിവിൻ്റെ മഹാത്മ്യം എന്നതാണ്. അറിവിനെ വിവിധ വിഭാഗങ്ങളായി വർഗീകരിക്കാമെങ്കിലും അറിവിൻ്റെ മഹാത്മ്യം എന്ന പ്രമേയം പ്രതിനിധാനം ചെയ്യുന്നത് മഹത്വമുള്ള ഒരറിവിലേക്കാണ്. ആ അറിവാകട്ടെ, അത് ആത്മീയമായ അറിവാണ്. അത് പ്രപഞ്ച സൃഷ്ടാവായ നാഥൻ്റെ തിരുപ്രഭയാണ്. വിശുദ്ധ ഖുർആൻ സൃഷ്ടാവിന്റെ പക്കൽ നിന്ന് അന്ത്യദൂതരായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമക്ഷത്തിലേക്ക് അവതരിപ്പിച്ചപ്പോൾ ആദ്യമായി പ്രഖ്യാപിച്ചത് ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്, അങ്ങ് വായിക്കുക, സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ വായിക്കുക എന്നായിരുന്നു. ഈ സൂക്തങ്ങളിലൂടെ എഴുത്ത്, വായന, അധ്യാപനം എന്നീ ആശയങ്ങളാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്. ആദ്യ പിതാവാദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച് റൂഹം സന്നിവേശിപ്പിച്ചതിനു ശേഷം വിജ്ഞാനം പകർന്നു നൽകുക എന്ന പ്രക്രിയയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി നിർവഹിച്ചത്. സൂറത്തുൽ ബഖറയുടെ 31-ാം സൂക്തത്തിലൂടെ ഇതിനെ വളരെയധികം വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇവിടെയും അറിവിന്റെ മഹാത്മ്യം തന്നെയാണ് പ്രതിപാദിക്കുന്നത്. قل هل يستوي الذين يعلمون والذين لا يعلمون അറിവുള്ളവനും ഇല്ലാത്തവനും തുല്യരാണോ എന്ന ഖുർആന്റെ ചോദ്യം അറിവിന്റെ മഹത്വത്തെയല്ലാതെ മറ്റെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അറിവ് എന്ന ആശയത്തെ വിശുദ്ധ ഖുർആൻ 780 തവണ വിവിധ സൂക്തങ്ങളിലായി അവതരിപ്പിച്ചിട്ടുണ്ട്. വിശ്വാസികൾക്കും വിജ്ഞാനികൾക്കും ഉന്നത പദവി എന്ന ആഹ്വാനവും വിജ്ഞാനമുള്ളവർക്ക് സൃഷ്ടാവിനോട് നീതി പുലർത്തുവാൻ സാധിക്കുകയുള്ളൂ എന്ന ദൈവീക കാഴ്ചപ്പാടും അറിവിന്റെ അനർഗമായ മഹത്വത്തെയാണ് അറിയിക്കുന്നത്. പുണ്യപ്രവാചകരുടെ പ്രഖ്യാപനങ്ങളിൽ പരക്കെ അറിവിന്റെ മഹത്വത്തെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഉത്ലുബുൽ ഇൽമ വലൗ ബിസ്സിനീൻ, ചൈനയിൽ പോയിട്ടാണെങ്കിലും അറിവിനെ കരകരമാക്കണമെന്ന കൽപ്പനയിലൂടെ പുണ്യപ്രവാചകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിവിന്റെ അമൂർത്തമായ മഹത്വത്തെയാണ് നമുക്ക് അരുൾ ചെയ്തു തന്നത്. അതുതന്നെയാണ് ഇൽമുൽ ഹയാത്തുൽ ഇസ്ലാം, ഇൽമ് അറിവ്, അത് ഇസ്ലാമിന്റെ ജീവനാണ്. ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ 4-ാം ഖലീഫയായ അലി ബിൻ അബി ത്വാലിബ്, ആ അലി റളിയല്ലാഹു അൻഹുവിനെ ഇൽമിന്റെ കവാടം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ചത്. ആ അലി റളിയല്ലാഹു അൻഹുവിനോട് ഇൽമിന്റെ മഹത്വം അന്വേഷിച്ചു വന്നവരോട് 10 വ്യത്യസ്ത രീതിയിൽ പരിചയപ്പെടുത്തിയത് തഴവാ മുഹമ്മദ് കുഞ്ഞ് മൗലവി ഉസ്താദിന്റെ അൽ മവാഹിബുൽ ജലിയ എന്ന ഗ്രന്ഥത്തിൽ ഇൽമിന്റെ മഹത്വം എന്ന ടൈറ്റിലിൽ വളരെ ഹൃദ്യമായി അവതരിപ്പിച്ചിട്ടുണ്ട്. സമ്പന്നന്റെ സമ്പത്ത് നിശ്വരമാണെന്നും പണ്ഡിതന്റെ അറിവ് അനശ്വരമാണെന്നും ഉൾപ്പെടെ ഒട്ടേറെ അറിവിന്റെ മഹത്വത്തെ നമുക്ക് വരച്ചു കാട്ടിത്തന്നു. പരലോകത്ത് ഉപകരിക്കുന്ന 4 കാര്യങ്ങളിൽ ഇൽമുൻ നാഫിഉ, പ്രയോജനപ്രദമായ അറിവുണ്ടെന്നതും മറ്റൊരു വസ്തുതയാണ്. ഇന്നിന്റെ സമകാലിക അന്തരീക്ഷത്തിൽ മഹത്വങ്ങളേറെ നിറഞ്ഞു നിൽക്കുന്ന
ആത്മീയ അറിവുകളെ കൈവിടുന്ന ഭൗതിക വിദ്യാഭ്യാസത്തിന് പുറകെയുള്ള ഭ്രാന്തമായ പ്രയാണങ്ങളാണ് നാം കാണുന്നത്. ഭൗതിക വിദ്യാഭ്യാസത്തിന് മേന്മകളുണ്ടെങ്കിലും ആധുനിക കാലഘട്ടത്തിൽ ലോകം മുഴുക്കെ സ്വീകരിക്കപ്പെട്ടത് പാശ്ചാത്യ മൂല്യങ്ങൾ സൃഷ്ടിച്ചെടുത്ത വിദ്യാഭ്യാസ രീതിയാണ്. ഈ വിദ്യാഭ്യാസ സങ്കല്പം ലോകത്തെ മുഴുവൻ നശിപ്പിച്ചടക്കാനാണ് എത്തിയിരിക്കുന്നത്. 1970s ഈ അടുത്തും യുനെസ്കോ നടത്തിയ പഠനത്തിൽ നവവിദ്യാഭ്യാസ വ്യവസ്ഥകൾ സാമൂഹികവും മാനുഷികവുമായ സാഹചര്യങ്ങൾക്കിണങ്ങിയതല്ലെന്നാണ് നിരീക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം എല്ലാവരും ബോധവാന്മാരാകേണ്ടതുണ്ട്. ഭൗതിക വിദ്യാഭ്യാസത്തിന് പുറകെയുള്ള ഭ്രാന്തമായ പ്രയാണങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് നമ്മൾ എല്ലാവരും ആത്മീയമായ വിദ്യാഭ്യാസത്തിന് മഹത്വം അറിഞ്ഞ് നാം എല്ലാവരും ബോധവാന്മാരാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നാഫിയായ ഇൽമു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.